ഇതാണ് ഷാർജ വാള്. ഷാർജ റോളയ്ക്കടുത്താണ് ഈ ഷാർജ വാള്. ഇത് പുരാതന കാലം മുതലേ ഉള്ള ഷാർജ വാളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഷാർജ വാളിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു പ്രദേശം കാണാം. ഇവിടെ ഹെറിറ്റേജ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പഴയകാലത്തെ ബിൽഡിങ്ങുകളും അതേ കണക്ക് നിലനിർത്തി പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് ആ ഷാർജ വാളിനുള്ളിൽ തന്നെ ഒരു തനത് അറബിക് രീതിയിലുള്ള അറബിക് ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന പഴയകാലം മുതലേ ഉള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടു. അപ്പം ആ തനത് രീതിയിലുള്ള അറബിക് ബിരിയാണികൾ, അങ്ങനെ അറബിക് എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു ചെറിയൊരു കടയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് തേടിയുള്ളൊരു യാത്രയാണ്. ഫുഡൊക്കെ വളരെ നല്ല ഫുഡാണ് കിട്ടുന്നത് എന്നാണ് അറിയുന്നത്. അറബികളും വിദേശികളായിട്ടുള്ള ആൾക്കാർ പോലും ഷാർജയുടെ ആ രുചി പെരുമ, അതായത് യുഎയുടെ രുചി പെരുമ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് അതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഈ ഷാർജ വാളിനുള്ളിൽ കയറിയിട്ടാണ് നമ്മൾ നടന്നു പോകേണ്ടത്. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിലും വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു തണുപ്പ് കാലഘട്ടമാണ്, അതുകൊണ്ട് ഈ വെയിലുണ്ടെങ്കിലും വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇതിനുള്ളിലൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഈ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടെ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഉള്ള ഓരോ സംഭവങ്ങളും, അതായത് അവരുടെ പുരാതന കാലത്തുള്ള സംഭവങ്ങളൊക്കെ പനയോല കൊണ്ട് മതിൽ കണക്ക് കെട്ടിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുകണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷങ്ങൾ, നമ്മൾ ഇപ്പം പിന്നെ ഒരു അറബിക്ക് നാടെന്ന് പറയുമ്പോഴത്തേ ആദ്യം വരുന്ന ഈന്തപ്പന. ഈന്തപ്പന മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞാവൽ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാൻ കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ആ സീസണാകുമ്പോൾ ഞാവൽ നിറച്ച് ഞാവൽക്കാ പിടിക്കും. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനോ ഇതിനകത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാവൽ പഴുക്കുമ്പോൾ തന്നെ അതിനകത്ത് പോയി പറിക്കുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും ആർക്കൊരു റെസ്ട്രിക്ഷനൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമല്ല, ഒരു പൊതുസ്ഥലം പോലെയുള്ള സ്ഥലമാണ്. പക്ഷേ അതിനകത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടപ്പന്തലുണ്ട്, അതും ഈ പറഞ്ഞതുപോലെ പനയോലയുടെ ഇതും പഴയ തടികളും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ നടപ്പന്തൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഞാവൽ മരം, അതൊരു വലിയ മരം. പിന്നെ അത് ഒരു മരമല്ല, അതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് കേട്ടോ, ഇതൊരു ആലാണ്. നമ്മുടെ നാട്ടിലെ ആലെന്ന് പറയാൻ അതുപോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ഇലകളാണ്. അതിനെ ഇതൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, എപ്പോഴും അതിന് മുകളിൽ ഏത് സമയവും പ്രത്യേക ഓസ് വഴി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തണുപ്പ് കാലഘട്ടത്ത് പോലും വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് പരിപാലിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ്, ഇത് പിന്നെ ഇതിനകത്തുള്ള സെക്യൂരിറ്റികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാനുള്ള വണ്ടിയാണ്. ഇതിനകത്ത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പിന്നെ പോയട്രി റൂമുകൾ, ഡ്രാമയുടെ ഇത് നടക്കുന്നത്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവിടെ പിന്നെ വെള്ളം കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണ്. താഴെ കുഴിയിലുള്ള വെള്ളം ഈ ഒരു ഇതിന് ഇവിടെ ഒരു രണ്ട് പനയുടെ ഇത് വെച്ചിട്ട് അതിനകത്തൊരു പുള്ളിയിട്ടിട്ട് കാളയെ കൊണ്ട് വലിപ്പിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കുന്ന ഒരു സംവിധാനം അതവിടെ പഴയ കാലത്തുള്ളത് അതേ കണക്ക് കാണിച്ചിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ പഴയ കാലത്ത് ഉള്ളത് ചിലത് നിലനിർത്തിയിട്ടുണ്ട്, നശിച്ചു പോയതിനെ വീണ്ടും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു പഴയ ഷാർജ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വാളിൻ്റെ പുറ വെളിയിൽ പോക്കി കഴിഞ്ഞാൽ ആധുനിക രീതിയിലുള്ള ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ റെസ്റ്റോറൻറ്റ് അകത്ത് എത്താറായിട്ടുണ്ട്. അതൊരു ചെറിയൊരു പഴയൊരു മാള് എന്ന് പറയാം, ഷാർജയിലൊരു മാള് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമാണ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല സുഖമാണ്. പിന്നെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് വിദേശികൾ ഒക്കെ അവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അവരൊക്കെ ഈ അവിടെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻ്റ് എത്തി, ഇതാണ് അൽ അർസ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും, കാര്യം ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആൾക്കാരും വിദേശികളായിട്ടുള്ള ആൾക്കാരും ടൂറിസ്റ്റുകളും എല്ലാം വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവിടെയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ബിരിയാണിയൊക്കെയാണ്. തനത് അറബിക് രീതിയിലുള്ള നല്ല പൂ പോലുള്ള ബിരിയാണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാൻ ആൾ വന്നു.
അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ സമയത്തുള്ളത് പിന്നെ മട്ടൺ ബിരിയാണിയുണ്ട്, ഫിഷ് ബിരിയാണിയുണ്ട്, പക്ഷേ എല്ലാ ബിരിയാണിയും കഴിഞ്ഞിരിക്കുന്നു. കാര്യം നമ്മൾ ചെന്നപ്പോൾ ഏകദേശം 3 മണി ആയി. അപ്പോൾ ഇതാണ് മട്ടൺ ബിരിയാണിയും ചിക്കനല്ല ഫിഷ് ബിരിയാണിയും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടി ഒറ്റ ഒരു വലിയൊരു പാത്രത്തിലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് കൊണ്ടു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൈസ് വേണമെങ്കിൽ ഇനിയും റൈസ് തരും. ഇതാണ് ഈ പിന്നെ ജി സി സിയിൽ നമ്മൾ എവിടെ ചെന്നാലും നോമ്പ് തുറയായാലും എവിടെ ചെന്നാലും ഓരോരുത്തരും ഓരോ പാത്രത്തിൽ വെച്ച് കഴിക്കുന്നതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പാത്രത്തിനകത്ത് തന്നെ പല ദേശത്തുള്ള ചിലപ്പോൾ ചില നോമ്പ് തുറക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേറൊരു നാട്ടുകാരനല്ല നമ്മുടെ രാജ്യക്കാരൻ പോലും അല്ലാത്ത വേറൊരു രാജ്യക്കാരനായ ആളുമായിട്ട് നമ്മൾ ഇതേ പ്ലേറ്റ് പങ്കിടുന്ന ഒരു അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. കാര്യം പിന്നെ അവിടെയാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മിൽ അങ്ങനെ വേറൊരു വ്യത്യാസമൊന്നും ഇല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണ്. അപ്പോൾ ഫിഷ് എന്നൊക്കെ പറയുന്നത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. പിന്നെ അതുപോലെ തന്നെ മട്ടനായാലും എന്തായാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു നമ്മുടെ രസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഗ്രേവി തരും. അത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കോരി കുടിക്കാം. എന്തായാലും ഗംഭീരമായ ബിരിയാണിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ റൈസുമൊക്കെ അങ്ങനെയുള്ള റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പണ്ട് പിന്നെ ഇവിടുത്തെ ഷേഖ് സയ്യിദ് മുതലുള്ള ആൾക്കാർ വരെ വന്ന് ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് ഇത്രയും ഗംഭീരമായിട്ടല്ലായിരുന്നു, ഇതേ ബിൽഡിംഗ് തന്നെയായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ റിനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയിരിക്കുന്നതാണ്. എന്നാലും ആ കടയും ആ സ്ഥലവും അതെല്ലാം അതുപോലെ തന്നെയാണ്. റോളയിൽ നിന്ന് വളരെ അടുത്താണ്. പിന്നെ ഇതിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ കരകൗശല വസ്തുക്കൾ, പണ്ടുകാലത്ത് ഈ കടലിൽ നിന്നുള്ള കക്കയും മുത്തുകളും ഒക്കെ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശേഖരിച്ചു കൊണ്ട് വന്നിട്ടുള്ള, ഇപ്പോഴും അങ്ങനെ ശേഖരിക്കുന്നുണ്ട്, പക്ഷേ അത് കരകൗശല വസ്തുക്കളായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന പവിഴപ്പുറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ മനോഹരമായ ശില്പങ്ങളും പിന്നെ സുവനീറുകൾ അങ്ങനെയൊക്കെ വിദേശികളൊക്കെ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ ഇതൊക്കെ കണ്ട് പിന്നെ സ്രാവിൻ്റെയൊക്കെ മുഖം ഒറിജിനൽ മുഖം അതേണൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ എന്നിട്ട് അവിടെ നിന്നൊരു സുലൈമാനി, അവിടുത്തെ സുലൈമാനിയും കുടിക്കാൻ പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ നിങ്ങളൊക്കെ എത്തുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കുക, ഫുഡ് കഴിച്ചു നോക്കുക, നല്ല ഫുഡാണ്. അപ്പോൾ വീണ്ടൊരു ഒരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.